നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതോടെ ലെബനനിൽ വലിയ ആഘോഷം. നഗരങ്ങളിലേക്ക് ഇരച്ചിറങ്ങി ഹിസ്ബുള്ള ഭീകരർ നൃത്തം ചവിട്ടുകയും ഹസൻ നസറുള്ളയ്ക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും. ഞങ്ങളെ ഇല്ലാതാക്കാനാകില്ല. ഞങ്ങളിലെ ഒരാളെങ്കിലും ഒരു പോരാളിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിന്റെ തലയെടുക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് വലിയ ആഘോഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഭീകരർ നടത്തുന്നത്. ഇതുമാത്രമല്ല, ഹിസ്ബുള്ളകളെ പിന്തുണച്ചുകൊണ്ടും അവർക്ക് വലിയ കൈയടി കൊടുത്തുകൊണ്ടും ഹൂദി വിമതരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. യമനിൽ ഹൂദി വിമതരും ഹുദൈദ തുറമുഖത്ത് വലിയ ആഘോഷമാണ് നടത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇസ്രയേലിന്റെ തലയെടുക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് യമനിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ വരുന്നത്. വലിയൊരു ആഘോഷത്തിന്റെ വേളയിലാണ് ഈ കൂട്ടരെല്ലാം തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. ഇസ്രയേൽ വീണു എന്നാണ് ഇവരെല്ലാം കണക്ക് കൂട്ടുന്നതും അതുപോലത്തെ വാദങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതുമാത്രമല്ല, ആയത്തുള്ള അലി ഖമനേയിക്ക് ജയ്വിളികളും നടത്തുന്നുണ്ട്. ലെബനനിലേക്ക് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇത്രയധികം ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിജയമായി ഇവർ കൊണ്ടാടുന്നതും. വലിയ കരഘോഷം മുഴക്കിക്കൊണ്ടായിരുന്നു ലെബനന്റെ തെരുവുകളിൽ ഇവർ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്തിയത്. ഹിസ്ബുള്ളകൾ നടത്തിയ ആക്രമണത്തിൽ 67 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേഖലയിലാണ് ലെബനനിൽ നിന്ന് ശക്തമായ തോതിൽ ആക്രമണം നടക്കുന്നത്. പരിക്കേറ്റവർ സൈനികരാണോ സാധാരണ പൗരന്മാരാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു സംഭവത്തോടുകൂടി വലിയ രീതിയിൽ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേലും. ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോകില്ല എന്നും ഈ ഭീകരരുടെ എല്ലാം തലയെടുത്തതിന് ശേഷമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധരീതികൾ മാറ്റാനാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ നീക്കം. കരയുദ്ധം കുറച്ചുകൂടി വ്യാപിപ്പിച്ചുകൊണ്ട് മേഖലകളിലേക്ക് കൂടുതൽ ഇസ്രയേൽ സൈനികരെ എത്തിക്കാനുള്ള നീക്കം ഇപ്പോൾ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഉടൻ തന്നെ ഹിസ്ബുള്ളകളുടെ ബങ്കറുകൾ തകർത്തെറിയണം എന്നുള്ള ആഹ്വാനമാണ് യുദ്ധമന്ത്രി IDF കൊടുത്തിരിക്കുന്നത്. അതായത്, ഉടൻ തന്നെ ഇവരുടെ ആയുധപ്പുരകൾ എല്ലാം തന്നെ തകർത്തെറിയണം. ഇതെല്ലാം ബങ്കറുകൾക്കുള്ളിലാണ്. ആ ബങ്കറുകൾ കണ്ടെത്തി നശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഭീകരർ ഇസ്രയേലിലേക്ക് അയച്ച 3 ഡ്രോണുകളിൽ 2 ഇസ്രയേൽ പ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും 1 ഡ്രോൺ ഇസ്രയേലിൽ വന്ന് പതിക്കുകയായിരുന്നു. എങ്ങനെയാണ് അയൺഡോം സംവിധാനത്തെ മറികടന്ന് ഇവ ഇസ്രയേലിൽ എത്തിയത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യത്തിന് അപകടം മുന്നറിയിപ്പ് നൽകാനും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം മാത്രം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ 200 വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആയുധശക്തിയും സൈനിക ശക്തിയും ഉടൻ തന്നെ ഇല്ലാതാക്കണം, അത് തകർത്തെറിയണം എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നീക്കം. ഇവരുടെ ഈ ആയുധപ്പുരകളാണ് ആദ്യം കണ്ടെത്തി തകർക്കേണ്ടത്. അതാണ് ഇവരുടെ ബലവും ശക്തിയും എല്ലാം. ആ ശക്തി ക്ഷയിച്ചാൽ ഹിസ്ബുള്ളകൾ അടിയേറ്റിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ ഇരച്ചിറങ്ങി ആക്രമണം നടത്തിയാൽ ഗാസയിൽ ഹമാസുകൾ വീണതുപോലെ ലെബനനിൽ ഹിസ്ബുള്ളയും വീഴും എന്നാണ് യോവ് ഗാലന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാരകമായ ആക്രമണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഇസ്രയേൽ ശ്രമിക്കുന്നത്. അങ്ങനെ ഹിസ്ബുള്ളകളുടെ ഈ ബങ്കറുകൾ കണ്ടെത്തി ഇവരുടെ ആയുധപ്പുരകൾ തകർത്തെറിയണമെങ്കിൽ അമേരിക്കയുടെ സഹായം ഇസ്രയേലിന് വേണം. അതായത്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമാണ്. അതിനുവേണ്ടി ഇപ്പോൾ അമേരിക്കയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള ഭീകരർ ഇസ്രയേലിലേക്ക് 1 രണ്ടാം തവണയാണ് ഡ്രോൺ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയും ഹിസ്ബുള്ള ഇസ്രയേലിലെ ടെല്ലവീവിന് സമീപം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായിയെങ്കിലും ആളപായമുണ്ടായിരുന്നില്ല. ലെബനനിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, തകർത്തെറിയുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളകളുടെ വാദം.
നാല് സൈനികർ കൊല്ലപ്പെട്ടതോടെ ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഭീകരർക്ക്. ഈയൊരു ഘട്ടത്തിൽ തങ്ങളെ സഹായിക്കാൻ പലരും യുദ്ധക്കളത്തിലേക്ക് വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഹിസ്ബുള്ളകൾ ഇസ്രയേലിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും ഇറാഖിലെ സായുധ സംഘങ്ങളും സിറിയയിലെ സായുധ സംഘങ്ങളും അല്ലെങ്കിൽ യമനിലെ ഹൂതി വിമതരും ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയുമായി കളത്തിൽ ഇറങ്ങാം എന്ന് ഇസ്രയേലും കണക്കുകൂട്ടുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുള്ള യുദ്ധസന്നാഹങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഇറാന് തക്കതായ മറുപടി കൊടുക്കാൻ ഇസ്രയേൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം പല ഗ്രൂപ്പുകളോട് ഇസ്രയേൽ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ നിന്നെല്ലാ സഹായവും അമേരിക്ക കൊടുക്കുന്നുണ്ട്. ഇറാൻ ഇനി ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ തക്കതായ മറുപടി അമേരിക്കയിൽ നിന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുകയാണോ പശ്ചിമേഷ്യ എന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം തന്നെ കനത്ത ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇസ്രയേലിനെയും ഇറാനെയും പിടിച്ചു കെട്ടു എന്നാണ് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് പോലും പിടിച്ചു കെട്ടാനാകാത്ത വിധം വളരെ വലിയ തോതിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.